ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ്മഹലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് റവിയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ 4 മണിക്കോ ഒക്കെ കഴിക്കാൻ പോകുന്ന ഒരടിപൊളി പലഹാരം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേ ബൗളിൽ തന്നെ 1 കപ്പ് തൈരാണ് കേട്ടോ. നല്ല തൈര്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരോ വാങ്ങിക്കുന്ന തൈരായാലും കുഴപ്പമില്ല. നന്നായിട്ട് ഒന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. അതിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ചേ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. റവ ഇതിൻ്റെ പേരിൽ നന്നായിട്ട് ടൈറ്റായിട്ട് വരും കേട്ടോ. അതിങ്ങനെ ഇരുന്ന് കുതിരും തോറും ഇങ്ങനെ കുറുകി കുറുക്കി വരുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് റവ, 1 കപ്പ് തൈര്, 1 കപ്പ് വെള്ളം, അത് മുഴുവനായിട്ട് ചേർക്കണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ വെച്ചെടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ റവയും തൈരും വെള്ളമൊക്കെ നന്നായിട്ട് മിക്സായിട്ട് റവ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വീർത്ത് വന്നോളൂ. മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ചെറിയ കറിപ്പാത്രം കൊടുക്കുക കേട്ടോ. അത് സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെ ആയാലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ റവ ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കേട്ടോ, ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പാതി മതിയേ. അതാണ് എടുത്തേക്കണത്. അതോണം തന്നെ ചുമന്ന ക്യാപ്സിക്കവും 1/2 കപ്പ് തന്നെ ക്യാരറ്റും, അതോണം തന്നെ യെല്ലോ ക്യാപ്സിക്കം 1/2 കപ്പ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാവരും കൂടി മിക്സ് ചെയ്യാം. ഇതിൽ 3 കളർ ക്യാപ്സിക്കം വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കും അതോണം ക്യാരറ്റും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. മറ്റുള്ള പച്ചക്കറികൾ അത്രക്കും അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ബീൻസ, ക്യാബേജ് അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ, അപ്പോൾ വെറും 1 ക്യാരറ്റും 1 ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ നമുക്കത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. 1 വലിയ ക്യാപ്സിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാതി എടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. എന്നാലേ പിള്ളേർക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാതിരിക്കാൻ പറ്റുള്ളൂ. പച്ചക്കറി കഴിക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര മടിയാണല്ലോ. അവർക്ക് ചിക്കനും മട്ടനും ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ കുട്ടികളെ പച്ചക്കറി കഴിപ്പിക്കാനും കൂടിയുള്ളൊരു സൂത്രമാണ് കേട്ടോ അത്. ഇനി നമ്മൾ ചേർത്ത് തുടങ്ങുന്നത് 1 ടീസ്പൂൺ ഈനോ ആണ് കേട്ടോ. ഈനോ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടില്ല. ഈനോ ഇതിന് പകരം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയോ ചേർത്തിയാലും മതി. പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്തുമ്പോൾ അതിന് അതിൻ്റെതായൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഈനോ ആണെങ്കിൽ അതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുവേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. വേഗം തന്നെ മിക്സാക്കിയിട്ട് നമ്മൾ സ്റ്റീമറിൽ അപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ ചെറിയ കട്ടൂരിൽ നമ്മൾ ആവി കയറ്റാൻ വെച്ചില്ലേ, അപ്പോൾ സ്റ്റീമറിലെ വെള്ളം ഒന്ന് തിളക്കുന്ന സമയത്ത് ഈ കട്ടൂരി അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഈനോടൊപ്പം അത് ഒതുങ്ങണേക്ക് മുമ്പ് തന്നെ നമ്മുടെ ഓയിൽ തെച്ചുവെച്ച പാത്രത്തിൽ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഒരേപോലത്തെ കട്ടോരികളില്ലെങ്കിൽ നമുക്കത് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇത്തിരി ഇഡ്ഡലിയുടെ ഷേപ്പ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഇഡ്ഡലി എന്ന് പറയാം അതിന്. അപ്പോൾ ഇതേപോലത്തെ കട്ടോരികൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിച്ചെടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ 1/4 ഭാഗം നിറയണ വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ അധിക സമയമൊന്നും വേണ്ടേ. 15-20 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടുക. അപ്പോൾ അതിൻ്റെ ബാറ്ററൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈനൊക്കെ ചേർത്തോടത്തിൻ്റെ പേരിൽ നന്നായിട്ട് പൊന്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കുറച്ചെടുത്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിരിക്കുമല്ലോ. അപ്പോൾ പിള്ളേരെ പറ്റിക്കാൻ പറ്റിയൊരു പരിപാടിയാണ് കേട്ടത്. ഇനി ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1 20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ട് സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്കത് പതുക്കെ ആ ബൗളിൽ നിന്ന് വിടിയിച്ചെടുക്കാം. വിടിയിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ സോഫ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെയോ അതോ ചിക്കനോ മട്ടനോ ഇറച്ചിക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പം നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.